ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല മൈസൂർ പാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വേഗത്തിൽ നമുക്ക് മൈസൂർ പാക്ക് തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ അതിനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു കപ്പ് പഞ്ചസാര അര കപ്പ് നെയ്യ് അര കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനെ ഒരു ഫ്ലേവറിന് വേണ്ടി നാല് ഏലക്ക എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിന് ഇച്ചിരി കളർ വേണം അപ്പോൾ ഞാൻ ഫുഡ് കളർ എടുത്തിട്ടില്ല കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാൽ കപ്പ് വെള്ളം വേണം അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കുന്നേ നോക്കിയാലോ അപ്പോൾ നമ്മൾ അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രം വെച്ചിട്ടുണ്ട് കഴിവതും നോൺ സ്റ്റിക്കിന്റെ പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം അതില്ലേലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ കടലമാവ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം റോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ഒന്ന് വറുത്തെടുക്കണം വേറെ എണ്ണ നെയ്യ് ഒന്നും ചേർക്കാതെ കടലമാവ് തന്നെ ഒരു കപ്പ് കടലമാവ് തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കണം ലോ ഫ്ലെയിം ഇട്ടിട്ട് കരിയാതെ വറുത്തെടുക്കണം അപ്പം നമുക്ക് ഈ കടലമാവ് ഒന്ന് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് നല്ല മണം വരും ഇതിന് വറന്ന് കഴിയുമ്പോൾ അപ്പം ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പം നമ്മളിതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ ലോ ഫ്ലെയിം ഇട്ട് തന്നെ ഇളക്കണേ അപ്പൊ നമുക്ക് കൂടുതൽ തന്നെ ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കളറിന് നിങ്ങൾക്ക് ഫുഡ് കളർ ചേർക്കണമെങ്കിൽ ചേർക്കാം ഞാനൊരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുവാണ് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടെന്നോർത്ത് ഇതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് ഒന്നും വരില്ല നമുക്ക് നല്ലതുപോലെ അപ്പോൾ ഇത്രയും മതി നമ്മുടെ ആയിട്ടുണ്ട് നമ്മുടെ പൊടികളൊക്കെ ആവശ്യത്തിന് വറന്ന് കിട്ടിയിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കടലമാവ് നമ്മൾ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കടലമാവ് ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ നമ്മളൊരു ബൗളിലേക്ക് അരിപ്പ് വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം അല്ല പിന്നെ കടലമാവിൻ്റെ അകത്ത് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് അപ്പം നമുക്കിതെല്ലാം ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കാം നമ്മൾ മൈസൂർ പാക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനൊരു ടിഫിൻ ബോക്സ് ആണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് എണ്ണ തടവി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ കടലമാവ് നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട് കട്ടകളൊന്നുമില്ലാതെ ഇനി നമുക്ക് ഇതിലേക്ക് അര കപ്പ് നെയ്യ് ഇട്ട് കൊടുക്കാം നമ്മുടെ അര കപ്പ് സൺഫ്ലവർ ഓയിലൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മള് കടലമാവിലേക്ക് അര കപ്പ് സൺഫ്ലവർ ഓയിലും അര കപ്പ് നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ വല്ല വിസ്ക് വെച്ചോ സ്പൂൺ വെച്ചോ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം അപ്പൊ നമ്മളിനി ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ പോവാണ് അതേ ചീനച്ചട്ടി തന്നെ അപ്പൊ നമുക്ക് അതിലേക്ക് ഒരു കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ഷുഗർ സിറപ്പ് ഒന്ന് തയ്യാറാക്കി എടുക്കണം ചെറുതായിട്ടൊരു നൂൽ പരുവത്തി ഇതായി വരണം അപ്പൊ നമുക്ക് നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കാം
അപ്പൊ ഒരു ചെറുതായിട്ടൊരു നൂൽപ്പരിപ്പ് ആയി വരട്ടെ, നമുക്ക് നല്ലതുപോലെ ഇളക്കി തന്നെ കൊടുക്കാം. ഏകദേശം നമ്മുടെ നൂൽപ്പരുവത്തിലേക്ക് ഇതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് നമ്മുടെ കടലമാവൊക്കെ കൂടെ കലക്കി വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. കംപ്ലീറ്റ് ഒഴിച്ചു കൊടുക്കും, എന്നിട്ട് നല്ലതുപോലെ ഇത് ഇളക്കണം. കുറച്ച് തീ കൂട്ടിയിട്ടിട്ട് നമുക്കിതൊന്ന് ആക്കി എടുക്കാം. ഒരുപാട് തീ കൂട്ടണ്ട, ചെറുതായിട്ടൊന്ന് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊള്ളാം. കൂടുതൽ നമുക്ക് നാല് ഏലക്കായും കൂടെ ഒരു ഫ്ലേവറിന് വേണ്ടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, എന്നിട്ട് നല്ലതുപോലെ ഇളക്കി ഇളക്കാം. അപ്പൊ നമ്മുടെ കടലമാവ് ഒന്ന് കുറുകി വന്നിട്ട് ഒന്ന് സെറ്റായി വരണം. അപ്പൊ ഞാന് ഇത് ഒരുപാട് ഹാർഡായിട്ടുള്ളതല്ല ഉണ്ടാക്കുന്നത്, ഒരുപാട് ഹാർഡും അല്ല ഒരുപാട് സോഫ്റ്റും അല്ല, അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ബ്രൗൺ കളറിലല്ല, ഞാൻ മഞ്ഞ കളറിലുള്ളതാണ് ഉണ്ടാക്കുന്നത്. ഇനി ഒരുപാട് ബ്രൗൺ കളർ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ വേണമെങ്കിൽ ഒരുപാടിട്ട് ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇപ്പം ഏകദേശം ഇത് ഒന്ന് കുറുകി വരുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് പാത്രത്തിൽ നിന്ന് വിടുന്നത് പോലെ ഒന്ന് കുറുകി വരട്ടെ. നമുക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇനി ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റാവുന്നതാണ്, മീഡിയത്തിൽ നിന്ന് ഇനി ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് മാറ്റിയിട്ട് ഇളക്കാം. ഇപ്പൊ ഞാനിത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ സെറ്റായിട്ട് വരുന്നുണ്ട്. എല്ലാ സൈഡിൽ നിന്ന് നല്ലതുപോലെ കരിയാതെ ഇളക്കി കൊടുക്കുക. കഴിവതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോൺ സ്റ്റിക്കിന്റെ പാൻ ഉണ്ടെങ്കിൽ അതായിരിക്കും നമുക്ക് കൂടുതലും എളുപ്പം. ഇനി അതില്ലേ കുഴപ്പമില്ല, സാധാരണ ജീരച്ചട്ടി ഒക്കെ എടുത്തിട്ട് ഉണ്ടാക്കിയാലും മതി. അപ്പൊ നമ്മളെ ഇതായിട്ടുണ്ട്, നമുക്കിത് ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ നമ്മള് നേരത്തെ ഈ പാത്രത്തിൽ ഓയിൽ തടവിട്ടുണ്ടായിരുന്നു, ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ഇട്ട് കൊടുക്കാം മൊത്തം. നമ്മുടെ എല്ലാം ഇത് ഇതിന്റെ അകത്തേക്ക് മൈസൂർ പാക്ക് സെറ്റ് ചെയ്യാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ തവി കൊണ്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എല്ലാ സൈഡും ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ചൂടാറുന്നതിന് മുമ്പായിട്ട് ഇതെങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചേക്കാം, അല്ല പിന്നെ പാടായിരിക്കും. ഇങ്ങനെ ഒന്ന് വരഞ്ഞു വെച്ചേക്കാം. നമ്മുടെ മൈസൂർ പാക്ക് രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബാക്കിയും കൂടെ ഇതിന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മൈസൂർ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഒരുപാട് ഹാർഡും അല്ല, എന്നാൽ മിതമായ രീതിയിൽ ഇച്ചിരി സോഫ്റ്റും ആണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. മൈസൂർ പാക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ചാനൽ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ചാനലിലൊന്ന് ഷെയർ ചെയ്യണേ. ബൈ ബൈ.